Sister, my sister vannu. Avar leave illa. Avar evada poi nareya? Avar veetil kaanum. Avar illallo, veedu pooti irikkanallo. Aa, ennal evadengilum poi kaanum. Adu pinne ningal parayano. Enikku arinjode. Appa ayye 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 ayye. Isthechu. നിരാഹാരത്തില മുതലാളി കൊഞ്ചു നോക്കി നുള്ളി നോക്കി അവസാനം തല്ലി നോക്കി ഒരു രക്ഷയില്ല. ഇപ്പൊ ആ കൊച്ചിൻ തന്തി ഒരുപോലെ പട്ടിണി കിടന്ന് കരയുകയാണത്. കൊച്ചിന് വേണ്ടിട്ടല്ലേ അങ്ങനെ ജീവിക്കുന്നത്. അതിനെ തല്ലിയ സങ്കടമാ. കണ്ണീര് വരുന്നില്ലെങ്കിലും അകം മിങ്ങി പൊട്ടുകയാണ്. ആ മായ സിസ്റ്റർ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു തന്നാ മതി. ഞാൻ അവരുടെ കാല് പിടിച്ച് പറയാൻ വന്നതാ. ഈ കണക്കിന് പോയാ ഞങ്ങൾക്ക് ഞങ്ങളെ ചക്കിമോള് നഷ്ടപ്പെടും സിസ്റ്റർ. ചക്കിമോളെ, എനിക്ക് ഇതിന്റെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല മായ. ഞാനും ഒരു അമ്മയാണ്. ഇതിനെ സിസ്റ്റർ എന്നെ വളർത്തിക്കോളാൻ സാറ് പറഞ്ഞു. മായമ്മേ, ഇനി എന്നെ വിട്ടു പോവല്ലേ? എന്റെ അടുത്ത് വരാത്ത കച്ചിയാ നിന്നെ കാണിച്ചു തരാന്ന് പറഞ്ഞപ്പം ചടവും എന്നെ കയറി പിടിച്ചു. ഭയങ്കര സൂത്രക്കാരിയാ. ഞാൻ എന്ത് ചെയ്യും സിസ്റ്റർ? എന്റെ ഉപദേശം സ്വീകരിക്കാമെങ്കിൽ ഞാൻ പറയാം, നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ചക്കിക്ക് വേണ്ടിയാണ് മായ ഈ വിവാഹത്തിന് സമ്മതിച്ചത് എനിക്കറിയാം. വരുന്നതെല്ലാം ഒരുമിച്ച് സഹിക്കാം. നമ്മുടെ വിവാഹകാര്യം തൽക്കാലം എന്റെ അച്ഛൻ അറിയിക്കേണ്ടതാണ് ഡോക്ടർ തോമസ് മാത്തിന്റെ അഭിപ്രായം. അത് തെറ്റല്ലേ? ആണ്. പക്ഷേ ഡോക്ടർ പറയുന്നത് അദ്ദേഹം തന്നെ സാവധാനം അറിയിക്കാമെന്നാണ്. അച്ഛന്റെ പെട്ടെന്നുള്ള പ്രതികരണം മായയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാലോ? നമുക്ക് മറ്റൊരു വീട് ഏർപ്പാട് ചെയ്ത് തരാമെന്ന് ഡോക്ടർ ഏറ്റിട്ടുണ്ട്. അത് ശരിയാകുന്നവരെ നമുക്ക് കുറെ സ്ഥലങ്ങളൊക്കെ ചുറ്റിട്ട് വരാം. ഈ വീട് ഇഷ്ടപ്പെട്ടോ? നല്ല വീട് ഡാഡി. ഇതാരുടെ വീടാ? ഹായ്, ഡോക്ടർ തോമസ് മാത്യുവിന്റെ ഒരു സ്നേഹിതന്റെ. അയാൾ ഗൾഫിലാണ്, 4-5 വർഷം കഴിഞ്ഞ് തിരിച്ചു വരികയുള്ളു. ഡോക്ടറെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. നമുക്ക് 3 പേർക്ക് കഴിയാൻ ഇത്രയും വലിയ വീട് വേണമായിരുന്നു. ഭാവിയിൽ അംഗസംഖ്യ കൂടിയാലോ? ആ ഡോക്ടർ നമുക്ക് ഒരു വേലക്കാരി അറേഞ്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പോയി കൂട്ടിട്ട് വരാം. വാ മോളെ. എന്ത് പറ്റി ചക്കിമോളെ? എന്നോടൊന്നും മിണ്ടണ്ട, മായമ്മയോട് ഞാനും മിണ്ടൂല. എന്താ മോളെ? മായമ്മ എന്നെ കൂടാതെ എവിടാ പോയേ? ഓ, അതാണോ കാര്യം. വാ. മായമ്മ ആശുപത്രി പോയി. എന്തിനാ ആശുപത്രി പോയത്? അതോ അത് ചോദിച്ചത് കേട്ടില്ലേ? ആൻസർ പറയൂ. അത് ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കാൻ. എന്താ അസുഖം കുഞ്ഞേ?
പരിശോധന കഴിഞ്ഞു. കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എനിക്കിതൊക്കെ ഒറ്റ നോട്ടത്തിൽ അറിയാം. എന്തറിയാം? ഞാൻ പറഞ്ഞു തരാം. ചക്കിമോക്ക് ഒരു അനിയൻ കുഞ്ഞുവാ വരാൻ പോന്നു. കുഞ്ഞുവാവയോ? എവിടെ കുഞ്ഞുവാ? കാണിച്ചതാ? ദാ ഇവിടെ ഉണ്ട്. എനിക്ക് ഇപ്പൊ കാണണം. മോക്ക് 8 മാസം കഴിയുമ്പോ കുഞ്ഞുവാവെ കാണാം. അവനെന്നെ എന്ത് വിളിക്കും? ചക്കിന്ന് വിളിച്ചാ ഞാൻ തല്ലു. അവൻ മോളെ അക്കച്ചേന്ന് വിളിക്കും. അക്കച്ചിയോ? ഞാൻ അക്കച്ചി, അവ കുഞ്ഞുവാവ. അക്കച്ചിയുടെ കുഞ്ഞുവാവ. 8 മാസം എപ്പാവും? അതൊക്കെ ഉടനെ ആവുന്നേ. മോള് കാത്തിരുന്നു. കുറച്ചു നാൾ കഴിയുമ്പോ അവനും മുളപ്പൊലി ശൈലി വരും. ബേനോ മുതലാളി എന്നെ ഒരു കുടുംബാംഗമായിട്ടാണ് കാണുന്നത്. അതിപ്പോ വിശേഷിച്ച് പറയാൻ എന്തുണ്ടായി മിസ്റ്റർ പിള്ളേ? കാരണമുണ്ട്. ഇന്നെനിക്ക് മുതലാളിന്റെ ഒരു പേഴ്സണൽ കത്തുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് പറയണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ സാറിപ്പോ എവിടെ താമസിക്കുന്നു പറയാത്തതുകൊണ്ട് അതിന് കഴിഞ്ഞില്ല. ഓഫീസ് കാര്യങ്ങൾ വീട്ടിൽ വന്ന് സംസാരിക്കണമെന്നില്ലല്ലോ. ആ മിസ്റ്റർ പിള്ള കത്തിന്റെ കാര്യം പറഞ്ഞില്ല. അതായത് സാറൊരു പുനർവിവാഹം നടത്തണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം. സാറിന്റെ ചിരിച്ചുകളഞ്ഞ്. അല്ല, ഫലിതം കേട്ട ചിരിവരല്ലേ? കല്യാണക്കാര്യം ഫലിതമാണോ സാർ? എനിക്ക് പകരാണ് സാർ. സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തേക്കും. സ്വീറ്റ്സ്? എന്താ വിശേഷിച്ച്? ജന്മദിനമാണ്. ആരുടെ? എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തെ കുറിച്ച് സാറൊന്നും പറഞ്ഞില്ല. എന്റെ കല്യാണക്കാര്യമല്ലേ? അതെ, അത് തന്നെ. എനിക്കൊരു മറുപടി ഇടണമല്ലോ. അതേക്കുറിച്ചൊന്നും സംസാരിക്കണമെന്നില്ല. ഇനി എനിക്കൊരു വിവാഹം വേണമെന്ന് ലക്ഷ്മണ പിള്ളേ. ഓക്കെ സാർ. സ്വീറ്റ്സ് സാർ, സ്വീറ്റ്സ്, സ്വീറ്റ്സ്. അത്രേ വേണ്ട, അത് വേണ്ട, അത് വേണ്ട. ഒന്നും കഴിച്ചിട്ടില്ല. ഹലോ, ഇഷ്ടമാണ് വെരി ഗുഡ്. പിന്നെ വീട് എവിടെയാണെന്ന് പറഞ്ഞേ? മറന്നുപോയി. ഞാൻ അന്ന് പറഞ്ഞില്ല. അത് ഞാൻ മറന്നിട്ട, അതുകൊണ്ടാ. എന്നെ ഇഷ്ടമാണ്. അല്ല പിന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് പിന്നെ അത് മതി. കഴിച്ചോ കഴിച്ചോ. ബസ്റ്റാൻഡിൽ കാത്തിക്കാം. ഡ്രൈവർമാരോട് പോകരുത്, നാട്ടിൽ മുഴുവൻ പിള്ളേരാവും. എന്താടാ വെള്ളത്തിൽ ആന അടിക്കല്ലേ? കേട്ടോ, എന്റെ നമ്പർ ഓർമ്മയുണ്ടല്ലോ. വണ്ടിയുടെ മറക്കരുത്, ഞാൻ അവിടെ കാത്തിരിക്കും. കേട്ടോ, ഇഷ്ടമാണ്. സിസ്റ്ററോ, നിന്നെ കണ്ടോണ്ടാ ഞാൻ ഇങ്ങോട്ട് കയറിയത്. വീട്ടിലേക്ക് വരണമെന്നുണ്ടായിരുന്നു, തീരെ സമയം കിട്ടിയില്ല. ഹോസ്പിറ്റലിൽ എന്തുണ്ട് വിശേഷം? ആ, ഡോക്ടർ തോമസ് മാത്യു അമേരിക്കയിലേക്ക് പോയി. ഞാൻ അറിഞ്ഞു, പ്രശാന്തേട്ടും പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് നാളത്തേക്ക് ലീവ് എടുത്തിരിക്കുക. എന്തിനാ സിസ്റ്റർ? പുള്ളിക്കാരന്റെ അടുത്തേക്ക് പോവുക. ഹസ്ബൻഡ് ഇപ്പോഴും കൽക്കട്ടയിലല്ലേ? അതെ, കുറച്ചുനാൾ അവിടെ കഴിയാനാണ് ഉദ്ദേശിക്കുന്നത്.
ചക്കയ്ക്ക് മൂന്ന് സുഖമല്ലേ? പ്രശാന്ത് സാറിന്റെ വീട്ടുകാർ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞാൻ പോട്ടെ, അല്പം തിരക്കുണ്ട്. ഞാൻ പോകുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കാണാം. ശരി.